ഹായ് ഓൾ, ഞാൻ അശ്വതി. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ എച്ച് എസ് എ നാച്ചുറൽ സയൻസിൻ്റെ എക്സാം നേരത്തെ കഴിഞ്ഞു. അതിൻ്റെ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ജനറൽ പാർട്ടിലെ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് അതേപോലെ എച്ച് എസ് എ മാത്തമാറ്റിക്സ് എക്സാമും കഴിഞ്ഞു. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് കഴിഞ്ഞ എച്ച് എസ് എ മാത്തമാറ്റിക്സിൻ്റെ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ പാർട്ട് എയിൽ നിന്ന് വന്ന 20 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ജി കെ കറണ്ട് അഫയേഴ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ആ ഒരു പാർട്ട് എയിൽ നിന്ന് വന്ന 20 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് കമ്പയർ ചെയ്യുവാണെങ്കിൽ നാച്ചുറൽ സയൻസിലെന്ന് പറഞ്ഞാൽ നമ്മളെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. പക്ഷേ മാത്സിൽ അത്യാവശ്യം കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതേപോലെ എഴുതിയ ആൾക്കാരോട് ചോദിച്ചപ്പോഴത്തേക്ക് മാത്സ് പൊതുവേ കുറച്ച് ടഫായിരുന്നു എന്ന് പറഞ്ഞു. കറക്റ്റ് അറിയില്ല, എഴുതിയ എക്സാം എഴുതിയ സ്റ്റുഡൻസ് പറഞ്ഞതാണ് മാത്സ് കുറച്ച് ടഫായിരുന്നു എന്ന് പറഞ്ഞു. അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും ഫസ്റ്റ് പാർട്ടിൽ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് അത്ര ക്ലിയർ അല്ല, ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും വായിക്കാം. കൺസിഡർ ദ ഫോളോയിങ് ടേബിൾ എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്നത്, എന്നിട്ട് രണ്ട് ടേബിളുണ്ട്. ഒരു സൈഡിൽ 1, 2, 3, 4 അങ്ങനെ നമ്പറിൽ വൈകുണ്ഠ സ്വാമികൾ, പ്രാർത്ഥനാ സമാജം, ചട്ടമ്പി സ്വാമികൾ, ആത്മവിദ്യാ കാഹളം, വാഗ്ബടാനന്ദ അരുൾനുൾ, ശ്രീനാരായണ ഗുരു, ദൈവദശകം. ഇതാണ് ക്വസ്റ്റ്യൻസ്. ആൻഡ് ആൻസർ വന്നേക്കുന്നത് ഓപ്ഷൻ എ 1 and 4 ആർ കറക്റ്റ്, ഓപ്ഷൻ ബി 2 and 4 ആർ കറക്റ്റ്, ഓപ്ഷൻ സി ഓൺലി 4 ഈസ് കറക്റ്റ്, ഓപ്ഷൻ ബി ഓൺലി 3 ഈസ് കറക്റ്റ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഓൺലി 4 ഈസ് കറക്റ്റ്, അതായത് ശ്രീനാരായണ ഗുരു ദൈവദേശകം മാത്രമേ കറക്റ്റ് ഉള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് മിസ്റ്റർ മാരിയപ്പൻ തങ്കവേലു. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഹി വോൺ ഗോൾഡ് മെഡൽ ഇൻ 2020 ടോക്കിയോ പാരാലിമ്പിക്സ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഹി വോൺ ദ മെഡൽ ഇൻ മെൻസ് ജാവലിൻ ത്രോ. നെക്സ്റ്റ്, ഹി ഗോട്ട് ഗോൾഡ് മെഡൽ ഇൻ 2016 റിയോ ജി ജനേറോ പാരാഒളിമ്പിക്സ് ഓൾസോ. ഓപ്ഷൻ 4, പത്മശ്രീ വാസ് അവാർഡഡ് ഹിം ഇൻ 2017. ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, ഓപ്ഷൻ എ 1 and 3, ഓപ്ഷൻ ബി 1 and 2, ഓപ്ഷൻ സി 2 and 4, ഓപ്ഷൻ ഡി 2 and 3. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1 and 2. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1-ൽ വരുന്നത് അയർലൻഡ്, USSR, ബ്രിട്ടൻ ആൻഡ് USA. ദെൻ ലിസ്റ്റ് 2-ൽ വരുന്നത് 1 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, 2 റൂൾസ് ഓഫ് ലോ, 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. എൻ്റെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഗീവൻ ഓപ്ഷൻസ്. ഓക്കെ, ഓപ്ഷൻ എ, ഓപ്ഷൻ എ 4, B1, C2, D3 അതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ എ ആണ് ഇതിൽ കറക്റ്റ്. ഇതിൽ വരുന്നത്, ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, അയർലൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, USSR ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ബ്രിട്ടൻ റൂൾ ഓഫ് ലോ, USA ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, മീൻസ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അടുത്ത ക്വസ്റ്റ്യനും മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഫസ്റ്റ് 1 ഹെർമൻ ഗുണ്ടഡ്, ബെഞ്ചമിൻ ബെയ്ലി, റീവ് മീഡ് ആൻഡ് ട്വിങ്കിൾ ടാബ്. ലിസ്റ്റ് 2 ബേസിൽ ഇവാഞ്ചലസ് മിഷൻ, 3 സെക്കൻഡ് ലണ്ടൻ മിഷൻ സൊസൈറ്റി, 3 ചർച്ച് മിഷൻ സൊസൈറ്റി ആൻഡ് 4 സാൽവേഷൻ ആർമി. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നതും ഓപ്ഷൻ എ തന്നെയാണ്, A1, അതായത് ഹെർമൻ ഗുണ്ടഡ്, ബോസ് ഇവാഞ്ചലസ് മിഷൻ. ഓപ്ഷൻ ബി 3, അപ്പോൾ ബെഞ്ചമിൻ ബാർലി, ചർച്ച് മിഷൻ സൊസൈറ്റി. ഓപ്ഷൻ സി 2 ആണ്, അപ്പോൾ റെവൽ മീഡ്, ലണ്ടൻ മിഷൻ സൊസൈറ്റി ആൻഡ് ട്വിങ്കിൾ ടാബ്, സാൽവേഷൻ ആർമി. ആൻഡ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, PRANA, പ്രാണ പോർട്ടീസ് മെൻ ഫോർ. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ, മോണിറ്ററിംഗ് ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം. അതായത് ഇത് അത്ര ക്ലിയർ അല്ല, ഈ ക്വസ്റ്റ്യൻസ് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാട്ടോ ഇങ്ങനെ വിക്കൽ വരുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, മോണിറ്ററിംഗ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം. സിക്സ്ത് ക്വസ്റ്റ്യൻ, NDPC ഹാസ് സൈൻഡ് മോവ് ടു സെറ്റ് അപ്പ് കൺട്രീസ് ഫസ്റ്റ് ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പ്രോജക്ട് അറ്റ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ, ലഡാക്ക് ആണ്. സെവൻത് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പേഴ്സൺ. ഫസ്റ്റ് പോയിൻറ്റ്, ഹി സ്റ്റാർട്ടഡ് ദ മൂവ്മെൻറ്റ് സമോദ സമാജം. സെക്കൻഡ് പോയിൻറ്റ്, ഹി വാസ് ദ ഫസ്റ്റ് ടു മേക്ക് മിറർ കൺസ്ട്രേഷൻ ഇൻ സൗത്ത് ഇന്ത്യ. ആൻഡ് തേർഡ് പോയിൻറ്റ്, അഖില തിരുട്ട് ഈസ് വൺ ഓഫ് ഹിസ് പബ്ലിക്കേഷൻ. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, വൈകുണ്ഠസ്വാമികളാണ്. ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ.
സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദ കമ്മീഷൻ ഹാവ് ദ പവർ ടു പ്രോസിക്യൂഷൻ. സെക്കൻഡ്, ദ കമ്മീഷൻ ക്യാൻ വിസിറ്റ് ടു ദ ജയിൽ ടു സ്റ്റഡി ദ കണ്ടീഷൻ ഓഫ് ഇൻമേറ്റ്സ്. തേർഡ്, ജസ്റ്റിസ് ശ്രീ രാഘവ് മിശ്ര വാസ് ദ ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് NHRC. ആൻഡ് ഫോർത്ത്, ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 12th October 1993. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ, വൺ ഒൺലി ആണ്. ആൻഡ് നയൻത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇന്ത്യാസ് റാങ്ക് ഇൻ ഗ്ലോബൽ യൂത്ത് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 2020? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, 122, അതായത് 122. വാട്ട് ഈസ് ഇന്ത്യാസ് റാങ്ക് ഇൻ ഗ്ലോബൽ യൂത്ത് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 2020? ആൻസർ 122. ആൻഡ് പത്താമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടൈം ലിമിറ്റ് ഓഫ് എ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഫോർ പ്രൊവൈഡിംഗ് റിക്വസ്റ്റഡ് ഇൻഫർമേഷൻ അണ്ടർ RTI Act 2005 കൺസേണിങ് ദ ലൈഫ് ആൻഡ് ലിബർട്ടി ഓഫ് എ പേഴ്സൺ? ലൈഫ് ആൻഡ് ലിബർട്ടി വന്നതുകൊണ്ട് വിത്തിൻ 48 hours ആണ് കേട്ടോ. അടുത്ത 11th ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഫസ്റ്റ് വൺ വൈക്കം സത്യാഗ്രഹ, സെക്കൻഡ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, തേർഡ് വൺ ഗുരുവായൂർ സത്യാഗ്രഹ, ആൻഡ് ഫോർത്ത് വൺ സാനാർ അഗ്രിഗേഷൻ. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 4132, അതാണ് ഓർഡർ. 12th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഇൻകറക്റ്റ് മാച്ച്. ഫസ്റ്റ് വൺ, ആർട്ടിക്കിൾ 17, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. സെക്കൻഡ് വൺ, ആർട്ടിക്കിൾ 243A. ആൻഡ് എന്നെ മാച്ച് ചെയ്ത് പറഞ്ഞേക്കുന്നത് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. തേർഡ് വൺ, ആർട്ടിക്കിൾ 29, ഇക്വാലിറ്റി പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. ആൻഡ് ആർട്ടിക്കിൾ 14, ഇക്വാലിറ്റി ബിഫോർ ലോ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2 ഓൺലി. ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത് ആർട്ടിക്കിൾ 243 ആണ് കേട്ടോ. 243A അബോളിഷൻ ഓഫ് ടൈറ്റിലാണ് ഇതിൽ ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്, ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. 13th ക്വസ്റ്റ്യൻ, ദ റിസിപ്റ്റൻസ് ഓഫ് ലോകമാന്യ തിലക് നാഷണൽ അവാർഡ് 2021. ആൻഡ് ആൻസർ ഡോക്ടർ സറിയസ് പൂനവാല ആണേ. 14th ക്വസ്റ്റ്യൻ, ദ റിറ്റ് വിച്ച് ഈസ് ഇഷ്യൂഡ് വെൻ ദ കോർട്ട് ഫൈൻഡ് ദാറ്റ് പർട്ടിക്കുലർ ഓഫീസ് ഹോൾഡ് ഇൻ നോട്ട് ഡൂയിങ് ലീഗൽ ഡ്യൂട്ടി ആൻഡ് ദെയർ ബൈ ഇൻഫെയറിംഗ് ഓൺ ദ റൈറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് കോൾഡ്. ആൻഡ് ആൻസർ മാൻഡമസ്. 15th ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് വൺ, PN പണിക്കർ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ലൈബ്രറി മൂവ്മെൻറ്റ് ഇൻ കേരള. ജൂൺ 19 ഹിസ് ബർത്ത്ഡേ ഹാസ് ബീൻ ഒബ്സർവ്ഡ് ആസ് വായനാ ദിനം ഇൻ കേരള. തേർഡ് വൺ, ദ തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം വാസ് ഫൗണ്ടഡ് ഇൻ 1945. ഫോർത്ത് വൺ, ഇൻ 2020 ദ പ്രൈം മിനിസ്റ്റർ ഡിക്ലെയർഡ് June 19 ആസ് നാഷണൽ റീഡിംഗ് ഡേ. ഇനി ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അതിൻ്റെ ആൻസർ സി ആണ് കേട്ടോ. 1 and 3 ആർ കറക്റ്റ് ആണ്. 15th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ആൻഡ് 16th ക്വസ്റ്റ്യൻ നോക്കാം. വൈൽ ടീച്ചിങ് എ ടീച്ചർ നെഗ്ലെക്ട്സ് എ ചൈൽഡ് ഹു നീഡ്സ് സ്പെഷ്യൽ ഇൻപുട്ട്. ദിസ് ഈസ് ദ വയലേഷൻ ഓഫ്. ഇതിൻ്റെ ആൻസർ ഇൻക്ലൂസീവ് പ്രിൻസിപ്പിൾ ആണ്. ആൻഡ് 17th ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു പിയാഷേസ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് വിച്ച് സ്റ്റേജ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ മീനിങ് ഫുൾ ലേണിംഗ് ഓഫ് കൗണ്ടിങ് ഇൻ ഡിസെൻഡിങ് ഓർഡർ? അതിൻ്റെ ആൻസർ വരുന്നത് പ്രീ ഓപ്പറേഷണൽ ആണ്. 18th ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SA ടൈപ്പ് ക്വസ്റ്റ്യൻ? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, മെഷർ എബിലിറ്റി ടു ഓർഗനൈസ് ഡേറ്റ ആണ്. 19th ക്വസ്റ്റ്യൻ, എ ടീച്ചർ ടീച്ചേഴ്സ് ദ പ്രൊസീജിയർ ഓഫ് സബ്സ്ട്രാക്ഷൻ ഓഫ് നമ്പർ ത്രൂ സ്മോൾ സ്റ്റെപ്സ് സോ ദാറ്റ് ദ ലേണർ ക്യാൻ വർക്ക് ഔട്ട് സബ്സ്ട്രാക്ഷൻ ഇൻഡിപെൻഡൻ്റ്ലി. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ, സ്കീമ ഫോർമേഷൻ ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ദ ലേണർ വിൽ ബി ഏബിൾ ടു ഇൻ്റർപ്രെറ്റ് ദ ഗീവൻ ഗ്രാഫ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് സെറ്റ് ബൈ എ ടീച്ചർ ആസ് പെർ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി. ഇറ്റ് ബിലോങ്സ് ടു? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, അനലൈസ് പ്രൊസീഡിയർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് ഇല്ലേ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് നാച്ചുറൽ സയൻസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് നാച്ചുറൽ സയൻസിനേക്കാളും കുറച്ച് ഡിഫിക്കൾട്ട് ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ. നാച്ചുറൽ സയൻസിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ 2 മറ്റേ ഉണ്ടായിരുന്നുള്ളൂ, അതും സിമ്പിളായിരുന്നു. പക്ഷേ ഇതിൽ 5 or 6 ഉണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതലും തോന്നുന്നത് അല്ലേ. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പോലത്തെ ക്വസ്റ്റ്യൻസൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു റാങ്ക് മേക്കിംഗ് എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ.